ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയറിലുള്ള ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ തലയിൽ താരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ പല പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു നോക്കും. അവസാനം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനുള്ള മെഡിസിൻസൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷേ ഈ താരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ താരങ്ങളാണെങ്കിൽ പോലും നമ്മുടെ തലയിൽ എന്താ പറയുക, ഒരു ചെറിയ നനവിരുന്നാൽ പോലും ഭയങ്കരമായിട്ട് ചൊറിച്ചിലും വന്നു, പിന്നെ മുടി കണ്ടമാനം പോയി. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മുടി പൊഴിച്ചിട്ട് കണ്ടമാനമാകുമ്പോൾ നമുക്ക് ടെൻഷനാകും, മുടി പൊഴിയുന്നല്ലോ അങ്ങനെ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ എന്താ പറയുക, താരന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ടിപ്സുകൾ, അതിലൊന്നാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് താരനും മുടി വളരാനും വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവ നമുക്ക് ഉള്ളി കഴിക്കുന്നതിനായാലും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതല്ലാണ്ട് തന്നെ ഉലുവയ്ക്കും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിനൊക്കെ ഒരുപാട് ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. അപ്പോൾ ആ ഉലുവ വെച്ചിട്ടുള്ള ഒരു പാക്കാണ് നമ്മളിന്ന് താരന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, തലേദിവസം ഉലുവ കുതിർത്തി വെള്ളത്തിലിട്ടിട്ട് അത് അരച്ച് തലയിൽ തേക്കുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് തലയിൽ തേക്കുക, ഒരു ഒന്ന് അരിച്ചെടുത്തിട്ട് തലയിൽ തേച്ചില്ലെങ്കിൽ പോലും ഇതൊക്കെ കഴുകി കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് ഉലുവ നമ്മൾ ചെയ്യുന്നത് വേറൊരു എന്താ പറയുക, ഒരു ജെല്ലി ഫോംസിൽ എടുത്തിട്ടുള്ള നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉലുവയും എന്താ പറയുക, ഉള്ളി, ചെറിയ ഉള്ളി ഇല്ലേ, ചോളെടുക്കരുത്, ചെറിയുള്ളിയാണ് വേണ്ടത്. ഇത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറില്ല, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിലുള്ള ചൊറിച്ചിലൊക്കെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ അതിലേക്ക് മുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഉലുവ എടുത്തിട്ട് നന്നായിട്ട് കഴുകി തലേ ദിവസം വെള്ളത്തിൽ വയ്ക്കുക. അതിനുശേഷം മൂന്നോ നാലോ, ഞാനിവിടെ ഒരു അഞ്ച് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതെടുത്ത് നന്നായിട്ട് ചതച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഈ തലേ ദിവസം കുതിർത്താൻ ഇട്ട് വെച്ചിരുന്ന ഉലുവയും കൂടെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കല്ലിലിട്ട് ചതച്ച് ഒരു പാനിൽ തിളപ്പിക്കാൻ വയ്ക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേണം വയ്ക്കാനായിട്ട്. നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അത് നന്നായിട്ട് വേവിക്കണം. അതൊന്ന് വെന്ത് ആറിക്കഴിയുമ്പോൾ നമുക്കൊരു തുണി എടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ജെല്ലി ഫോം കിട്ടും, എന്നിട്ട് നമുക്ക് അത് തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഇതിന് നിങ്ങളൊരു എന്താ ഒരു 1 വീക്ക്, ഒരുപാട് താരനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 1 വീക്ക് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം ഇടവിട്ട് ഇടവിട്ട് ചെയ്ത് നോക്കിയാതെ നിങ്ങൾക്കത് എന്താ പറയുക, താരൻ പയ്യെ പയ്യെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തല വയ്ക്കുന്ന തലോണിയുടെ ഉറ അത് ഒന്നിക്കൊന്നൊരാടം കഴുകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് താരനുള്ളവർക്കാണ് പറയുന്നത് ഒന്നിക്കൊന്നൊരാടം കഴുകുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക. ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അതിലൊക്കെ ഇങ്ങനെ നമ്മൾ ഇതിനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അതിൽ പിന്നെയും നമ്മൾ കൊണ്ട് തലയിലേക്ക് പിന്നെയും ചെയ്യുമ്പോൾ, അപ്പോൾ അതിലിരിക്കുന്ന താരം പിന്നെ നമ്മുടെ തലയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചീപ്പൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലോ ഒന്ന് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ തലോണയോറായിട്ട്, അതുപോലെ തന്നെ നമ്മൾ തല തുടക്കി തോർത്തോ എന്തായെങ്കിലാണെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് കുറവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റി വേറെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.